ഞാൻ എന്റെ കുടുംബാംഗങ്ങളോടൊപ്പം അറുനൂറ്റിമംഗലം മാർ പാപ്പോമ്യോസ് ഷാലേം ഭവനിൽ പോയിരുന്നു. അന്തേവാസികളെല്ലാം കഞ്ഞി കുടിക്കുന്ന സമയം ഗേറ്റ് താഴെട്ട് കൂട്ടിയിരുന്നു. ഞങ്ങൾ എത്തിയതും ഒരു യുവാവ് വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഞങ്ങളുടെ നേരിലേക്ക് ഓടി വന്നു. ഞങ്ങളുടെ മുഖങ്ങളിൽ ആകാശയോടെ മാറി മാറി നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്റെ അമ്മ വന്നില്ലേ? ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. ആ യുവാവ് തിരികെ മടങ്ങി. ആന്റണി ചേട്ടൻ വിളമ്പി വെച്ച കാഞ്ഞി ഒരു മൂലയ്ക്ക് മാറിയിരുന്ന വിഷാദത്തോടെ കുടിച്ചു. ജോബി എന്ന ചെറുപ്പക്കാരൻ, കായംകുളം സ്വദേശി, നിങ്ങളുടെയൊക്കെ അയൽക്കാരൻ ജോബി നിറഞ്ഞ പുഞ്ചിരിയോടെ, നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ അവന്റെ അമ്മയെ കാത്തിരിക്കുകയാണ്. അറിയാതെ പോകരുത് ആ കാത്തിരിപ്പിനെയും, നാം കാണാതെ പോകരുത് ആ പുഞ്ചിരി. ചാത്തകയിൽ ആരെയെങ്കിലും അറിയും, അറിയുമെങ്കിൽ ഞാനിവിടെയുണ്ട് എന്ന് ഒന്ന് പറയണം. ചാത്തകയിൽ ആരെയെങ്കിലും അറിയുമോ, അറിയുമെങ്കിൽ ഞാനിവിടെയുണ്ട് എന്നൊന്ന് പറയണം. നിസ്സഹായതയോടെയാണ് സുന്നിൽ എന്ന ചാത്തകിരിക്കാരൻ എന്നോട് ഈ വാക്കുകൾ പറഞ്ഞത്. ചാത്തകിരിയിൽ എന്താണ് വിശേഷമെന്ന് തിരക്കിയപ്പോൾ അവിടെ എന്റെ അപ്പനും അമ്മയുമുണ്ട്. അവർക്ക് തീരെ വയ്യ. എന്റെ ചേട്ടനാണെങ്കിൽ ഇതുപോലെ മറ്റൊരു സ്ഥലത്ത്, അനിയൻ മാത്രമേ പഠിക്കുവാൻ പോകുന്നുള്ളൂ. അവർക്ക് തീരെ വയ്യ. മാനന്തേ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഈ പഴയ ചലച്ചിത്രഗാനം ഞങ്ങൾക്ക് വേണ്ടി ആലപിച്ചത് കാർത്തികപ്പള്ളി വെമ്പഴ സ്വദേശിയായ വിൻസെന്റ് വിജയൻ എന്ന സഹോദരനാണ്. കഴിയുടെ ആരംഭത്തിനും പ്രശസ്തിയുടെ തുടക്കത്തിനുമായിട്ടല്ല ഈ ഗാനം ഞങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, ഞങ്ങളുടെ മനസ്സിലെ കാലവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വിജയൻ ചേട്ടൻ ആ ഗാനം ആലപിച്ചത്. ചിതറിപ്പോയ ഓർമ്മകൾക്കിടയിൽ നിന്നും വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ ചേട്ടൻ ആലപിച്ചു. ഒരു നിമിഷം ഹൃദയത്തിന്റെ താളം ആ ഗാനത്തിൽ ലയിച്ചു പോയി. അറിയാതെ പോകരുത് ആ സന്തോഷത്തിന്, കാണാതെ പോകരുത് ആ ഗായകനുള്ളിൽ കഴിവ്. നാളെ ഓണമല്ലേ, മക്കൾ വിളിക്കുമായിരിക്കും. മൂന്നാൺമക്കളുണ്ട്, മൂന്ന് പേരും വിദേശത്ത് ജോലി ചെയ്യുന്നു. ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട്. തോമസ് എന്ന ചേട്ടനോട് സ്വദേശി പറഞ്ഞ വാക്കുകളാണ്. തോമസിന് മൂന്ന് മക്കളുണ്ട്, നാട്ടിൽ രണ്ട് നില വീടുണ്ട്, മൂന്ന് മക്കൾക്കും വിദേശത്ത് ജോലിയുണ്ട്. നിസ്സഹായതയോടെ തുടർന്നു. എനിക്ക് ഇവിടെ എത്തേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നാളെ ഓണമല്ലേ, മക്കൾ വിളിക്കുമായിരിക്കും. ഈ ഓണക്കാലത്ത് ആ അപ്പന്റെ പ്രാർത്ഥനയാണ് നാളെ ഓണമല്ലേ, മക്കൾ വിളിക്കുമായിരിക്കും. പ്രിയപ്പെട്ടവർ, ഇവിടെ വേദപുസ്തകം നമ്മോട് ചോദിക്കുകയാണ്, കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലേ? കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലേ? വിലാപങ്ങൾ 1:12, കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലേ? സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് തള്ളപ്പെട്ടവരെ സ്നേഹിക്കുവാനും കരുതുവാനുമാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. അശുദ്ധനെന്ന മുദ്രകുത്തി നാടുകടത്തപ്പെട്ട കുഷ്ഠരോഗിയെ തൊട്ടു സൗഖ്യമാക്കിയവനായ ക്രിസ്തു, കുരിശിലെ കടലും പാപിണിയായ സ്ത്രീക്കും ചുഗർകാരനും ദൈവസ്നേഹത്തെ ഒരുപോലെ പകർത്തു കൊടുത്ത ക്രിസ്തു, ആ മാതൃകയാണ് നാം സ്വീകരിക്കേണ്ടത്. ഒരു കാലത്ത് സമൂഹത്തിനുമുമ്പിൽ മലങ്കര നസ്രാണികൾ, മലങ്കര ഓർത്തഡോക്സ് സഭ വിവിധങ്ങളായ സഭകളുടെ ബഹുമാനാദരവുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അക്കാലത്ത് നാം കാഴ്ചവെച്ചിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. ജാതിയുടെ തീവ്രതയും അതിരുകൾ സൃഷ്ടിച്ച ഒരു സമൂഹത്തിൽ പന്തിഭോജനത്തിനും വഴി നടക്കുവാനും അനുവാദമുണ്ടായിരുന്ന മാർത്തോമൻ നസ്രാണികളുടെ നാട്, നസ്രാണികൾ തൊട്ടാൽ അശുദ്ധിമാരെന്ന് കരുതിയിരുന്ന ഒരു നാട്, ആഹാരമില്ലാത്തവന് ആഹാരമാകുവാനും ആശ്രയമില്ലാത്തവന് ആശ്രയമാകുവാനും അഭയമാകുവാനും സന്നദ്ധരായിരുന്നവരുടെ നാട്, ചാതുർവർണ്ണ വ്യവസ്ഥിതികളുടെ അതിരുകൾക്കിടയിൽ വിദ്യാഭ്യാസത്തെ സാർവത്രികമായി പകർന്നു കൊടുത്ത പൂർവിക പിതാക്കന്മാരുടെ നാട്, ആ മാതൃകയിലാണ് നാം ഇന്നും തുടർന്ന് പ്രവർത്തിക്കേണ്ടത്. വിൻസെന്റെ ഗാനത്തിന് ചെവികൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? സുനിലേട്ടന്റെ പ്രതീക്ഷകൾക്ക്, തോമസ് ഏട്ടന്റെ പ്രതീക്ഷകൾക്ക് കരുത്ത് പകരുവാൻ കരുതലാകുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരൻ. അതിൽ കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏത് വിലയും? ഇല്ലായ്മകളും വല്ലായ്മകളും അറിയാതെ സമ്പൽ സമൃദ്ധിയുടെ സുഖസമൃദ്ധിയുടെ നടുവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്നത് തിരിച്ചറിയാതെ പോകുമ്പോൾ പലപ്പോഴും നാം കാണാതെ പോകുന്ന കാഴ്ചകളുണ്ട്.
സ്വന്തം അപ്പനെ സ്നേഹിക്കുവാൻ കഴിയാതെ പോകുന്നു, അമ്മയുടെ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഈ ഒരു തലമുറ നമ്മുടെ ഇവിടെ രൂപപ്പെടുമ്പോൾ അമ്മയ്ക്കാൻ കരുതലോടെ കാത്തിരിക്കുന്ന ജോബി എന്ന ചെറുപ്പക്കാരൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ആവശ്യങ്ങൾക്കും പ്രാർത്ഥന മാധ്യമമാകുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അന്യന്റെ സന്തോഷത്തിന് വേണ്ടി ഗാനമാല വെക്കുന്ന വിൻസൺ എന്ന ചെറുപ്പക്കാരൻ നമുക്ക് മാതൃകയാകുന്നു. ഒന്ന് കണ്ടാൽ ഒന്ന് കേട്ടാൽ തോമസും സുല്ലുമൊക്കെ നാം ഇന്ന് വരെ പഠിച്ച സകല ആദർശങ്ങളെയും തിരുത്തി കൊടുത്തു. തീർച്ചയായും അവധി കാലങ്ങളിൽ ആഘോഷമാക്കുക, അമ്യൂസ്മെന്റ് പാർക്കുകളിലേക്കും കൂറ്റൻ മാളുകളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും നാം യാത്രകൾ പോകുന്നു. ഓരോ യാത്രയും ഓരോ പുതിയ അനുഭവമാണ് നമുക്ക് നൽകുന്നതെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ വരും തലമുറയ്ക്ക് തിരിച്ചറിവിന്റെ അനുഭവം പകരുവാൻ അടുത്ത യാത്ര ശാലേം ഭവനിലേക്ക് പോവുക. അവിടെ നിങ്ങളെ കാത്ത് പുഞ്ചിരിയോടെ കാത്തു നിൽക്കുന്ന 67 അന്തേവാസികളുണ്ട്. അതിൽ കൂടുതലും മാനസികമായ വെല്ലുവിളി നേരിടുന്നവർ. അവർക്ക് കരുത്താവുക, അവർക്ക് കരുതലിന്റെ താങ്ങിയേക്കുവാൻ നമുക്ക് കഴിയണം. 67 അന്തേവാസികൾക്കും നിരവധി ആവശ്യങ്ങളുണ്ട്. അവർക്ക് ആവശ്യമായ വസ്ത്രവും ആഹാരവും മരുന്നും അതിനേക്കാളും ഒറ്റപ്പെടലിലെ വേദനയിൽ നിന്നുമുള്ള മോചനവും അവർക്ക് സമ്മാനിക്കുവാൻ നമുക്ക് കഴിയണം. ശാലം എന്ന സമാധാനം എന്നർത്ഥം ഒറ്റപ്പെടലിന്റെ വേദനയില്ലാത്ത, ഏകാന്തതയുടെ നിശബ്ദതയില്ലാത്ത, ദൈവ സ്നേഹത്തിന്റെ തേജസ്സോടെ ശോഭിതമായി നിൽക്കുന്ന ഒരിടം, അതാണ് ശാലം. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ഈ അവസരത്തിൽ അഭിയന്റെ തിരുവേദിയുടെ മുൻപാകെ വിനയത്തോടെ ഒരാശയം സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രവാചകനും മുന്നിൽ ഭക്ഷണവുമായി എത്തിയ വലിയ കറുത്ത കാക്കൻസ് ആ പേരെ സന്നദ്ധ സംഘടന രൂപീകരിക്കുവാൻ നമുക്ക് കഴിയണം. വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ യുവജന പ്രസ്ഥാനത്തിന്റെയും സ്ത്രീ സമാജത്തിന്റെയും സണ്ഡ സ്കൂൾ പ്രവർത്തകരുടെയും അതിനേക്കാളുപരി ആരോഗ്യ മേഖലയിൽ നിന്ന് വിനിയോഗിച്ചവരുടെയും സഹകരണ സഹായത്തോടെ ഒരു സംഘടന രൂപീകരിക്കുകയാണെങ്കിൽ മലങ്കര സഭയുടെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങൾക്ക് അവരെ നമുക്ക് വിനിയോഗിക്കുവാൻ സാധിക്കും. നമ്മുടെ സമയത്തിന്റെ നാം ചിലവാക്കുന്ന പണത്തിന്റെ ദശാംശം നൽകുവാൻ നമുക്ക് കഴിയണം. നിന്റെ ഏറ്റവും ചെറിയ സഹോദരൻ ചെയ്യുന്നതെല്ലാം ഇരിക്കാവുന്ന ചെയ്യുന്നതെന്ന് പഠിപ്പിച്ച ക്രിസ്തുദേവന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ശാലം ഭവനത്തെ നമ്മുടെ സഹോദര സ്ഥാപനമായി കണ്ടുകൊണ്ട് നമ്മുടെ സഹായം അവരെ എത്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിൽ അറിയാതെ